ഹായ് വേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർ ഡാർവിൻ. ഇന്തോനേഷ്യൻ ഇന്റർനാഷണൽ മോട്ടോർ ഷോയിൽ ടൊയോട്ട നമ്മൾ ഇന്ത്യക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട വാഹനമായ ഇന്നോവയുടെ ഒരു EV കൺസെപ്റ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇതിനു മുന്നേ നമ്മൾ പല കൺസെപ്റ്റ് മോഡലുകളും കണ്ടിട്ടുണ്ട്. ഒരിക്കലും നടക്കാത്ത ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനിലാണ് അതൊക്കെ വന്നിരിക്കുന്നത്. എന്നാൽ അതിൽ നിന്നൊക്കെ ഇതിനെ വ്യത്യസ്തമാക്കുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ സാധാരണയുള്ള ഡീസൽ ഇന്നോവ പോലെയാണ് ഇരിക്കുന്നത്. ഒരു പ്രോട്ടോടൈപ്പ് എന്നതിനുപരി ഒരു പ്രൊഡക്ഷൻ റെഡി മോഡൽ പോലെയാണ് ഈ ഒരു കൺസെപ്റ്റ് മോഡൽ ഇരിക്കുന്നത്. ടൊയോട്ട ഓൾറെഡി ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ ആടൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ ഇത് വെറും ഒരു കൺസെപ്റ്റ് മോഡലായിട്ട് ഒതുങ്ങാനുള്ള വണ്ടിയല്ല. ടൊയോട്ട ഇത് ഉടനെ തന്നെ മാർക്കറ്റിൽ കൊണ്ടുവരാനായിട്ടൊരു പ്ലാനൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. എന്തായാലും ഈ ഒരു EV ഇന്നോവ വരുന്നതിന് മുമ്പ് തന്നെ ഒരു പ്ലഗ് ഇൻ ഹൈബ്രിഡ് മോഡൽ ഇന്നോവ വരാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. ടൊയോട്ടയുടെ ഒരുപാട് ഹൈബ്രിഡ് മോഡലുകൾ നമുക്ക് ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു ഇന്നോവയുടെ ഒരു ഹൈബ്രിഡ് വേർഷനും വരാൻ സാധ്യതയുണ്ട്. ചിലപ്പം അത് കഴിഞ്ഞ് ഈ ഒരു ഇന്നോവ EV വരാനുള്ള സാധ്യതയുള്ളൂ. ഇന്നോവ ക്രിസ്റ്റയുടെ ആ ഒരു സെയിം രൂപം തന്നെയാണ് ഈ ഒരു വണ്ടിക്കുള്ളത്. എന്നാൽ ഇതൊരു EV ആണെന്ന് കാണിക്കാനായിട്ടുള്ള മാറ്റങ്ങൾ ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രില്ലൊക്കെ ഇപ്പോൾ കവേർഡാണ്. സാധാരണ ഒരു EV കാറിനെ പോലെ തന്നെ ഗ്രില്ലൊന്നും കാണാൻ പറ്റത്തില്ല, ഗ്രില്ല് ഫുള്ളി കവേർഡാണ്. പിന്നെ ഒരു EV കാർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ബ്ലൂ എലമെൻറ്റുകൾ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ ആ ഗ്രില്ലിലും പിന്നെ വണ്ടിയുടെ ഹെഡ്ലൈറ്റിലും ടെയിൽ ലാമ്പിലൊക്കെ പുറകിലും ലോഗോയിലും ഫ്രണ്ടിലെ ലോഗോയിലൊക്കെ ഒരുപാട് ബ്ലൂ എലമെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു വണ്ടി EV ആണെന്നുള്ള കാണിക്കാൻ വേണ്ടി സാധാരണ എല്ലാ EV കാറിലും വരുന്ന പോലെ തന്നെ ഒരുപാട് നീല കളർ ഈ വണ്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റിലാണെങ്കിലും ആ ഒരു EV ബാഡ്ജും അതുപോലെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ആ ഒരു 8-inch ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിലും ആ വണ്ടിയുടെ ഒരു ബാറ്ററി പെർസെൻറ്റേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഫോട്ടോയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വണ്ടിക്ക് ഒരു പുതിയൊരു അലോയ് വീലും കൊടുത്തിട്ടുണ്ട്. ബേസിക്കലി ഈ ഒരു പുതിയ ഇന്നോവ EV വരാൻ പോകുന്നത് നമ്മുടെ നിലവിലുള്ള ഇന്നോവ ക്രിസ്റ്റയുടെ ആ ഒരു ഫ്രെയിമിൽ തന്നെയായിരിക്കും. എന്നാൽ ഇത് ഫ്രണ്ട് വീൽ ഡ്രൈവാണോ അല്ലെങ്കിൽ റിയർ വീൽ ഡ്രൈവാണോ എന്ന് ഇതുവരെ ടൊയോട്ട പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ ബാറ്ററിനെ കുറിച്ചും ഇതിൻ്റെ മോട്ടറിനെ കുറിച്ചും ഇതിൻ്റെ റേഞ്ചിനെ കുറിച്ചും അങ്ങനെയുള്ള ടെക്നിക്കൽ കാര്യങ്ങളെക്കുറിച്ചും ഒന്നും ഇതുവരെ ടൊയോട്ട പറഞ്ഞിട്ടില്ല. ഡിസൈനിൻ്റെ കാര്യം നോക്കിയാണെങ്കിൽ എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ബേസിക്കലി നമ്മുടെ ഡീസൽ ഇന്നോവ ക്രിസ്റ്റ പോലെയാണ് ഇതിരിക്കുന്നത്. പിന്നെ ഇതൊരു EV ആണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ചില മാറ്റങ്ങൾ മാത്രമേ ഡിസൈനിൽ കൊടുത്തിട്ടുള്ളൂ. ടൊയോട്ട പറയുന്നത് അവർ വരും വർഷങ്ങളിൽ ഇന്തോനേഷ്യയിൽ പുതിയ 10 ഇലക്ട്രിക് കാറുകൾ ലോഞ്ച് ചെയ്യുമെന്നാണ്. അപ്പോൾ അത് ചിലപ്പോൾ ഈ ഒരു ഇന്നോവ EV കാണും. എന്തായാലും ഇന്നോവ EV ഇന്തോനേഷ്യയിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരത്തുള്ളൂ. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു MBV, ഒരു ഇലക്ട്രിക് MBV എന്ന് പറയുന്നത് BYD E6 എന്ന് പറയുന്ന മോഡലാണ്. ഈ ഒരു മോഡലിന് 520 km റേഞ്ച് പറഞ്ഞിരിക്കുന്ന കമ്പനി. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്നോവ EV വരുമ്പം അതിന് മിനിമം ഒരു 500 km റേഞ്ച് കാണണം. എന്നാലേ ഇതിന് ഈ ഒരു സെഗ്മെൻറ്റ് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇതേപോലത്തെ വീഡിയോകൾ ഇനിയും കാണാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.